ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സൗദാസ് ദുനിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്, അല്ലെങ്കിൽ ഒരു സ്നാക്ക് ആയിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, വിത്ത് ബനാന. അപ്പം നമ്മളിന്ന് ബനാന കേക്ക് അല്ലെങ്കിൽ ബനാന ബ്രെഡ് കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാതെ നമ്മളിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചീച്ചേ ചേർക്കാം, ബട്ട് നമ്മളിതിൽ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് പഴം. പഴമാണ് നമുക്കിതിൽ വേണ്ടത്. നമ്മളിതിൽ നാല് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പുഴുങ്ങിയ പഴമാണ് ചേർക്കുന്നത്. പുഴുങ്ങിയതും പുഴുങ്ങാത്തതും പായ പഴം നമുക്ക് ഇതിൽ ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോണത് മൂന്ന് മുട്ടയാണ്. നമ്മളിവിടെ വലിയ മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മൂന്ന് മുട്ട എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അര കപ്പ് പാലാണ് ചേർക്കാൻ പോണത്. പാല് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിൽ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വാനില എസെൻസ് ആണ്. അത് നമ്മൾ ഒരു ടീസ്പൂൺ ഓഫ് വാനില എസെൻസ് ആണ് നമ്മളിവിടെ ഒഴിച്ചിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ എടുക്കുന്നത് മൈദ ആണ്. ഈ ഒരു കയ്യിലാണ് നമ്മളിവിടെ മൈദ എടുത്തിട്ടുള്ളത്. ഇതിൽ മൂന്ന് കയ്യിലും മൈദയാണ് നമ്മൾ എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മെഷറിംഗ് ആ കപ്പിൽ നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം, അല്ലെങ്കിൽ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പൊടിച്ച ബദാം ആണ്. നമ്മളതിൽ 15 ബദാം എടുത്തിട്ടുണ്ട്. 15 ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നമുക്ക് കാഷ്മീനട്ടും ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ഇടുന്നത് ബട്ടറാണ്. ഒരു കഷ്ണം ബട്ടറാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്തത്. ഒരു ചെറിയ കഷ്ണം ബട്ടർ കൊണ്ട് നമ്മൾ പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ മിക്സ്ചർ അതിലോട്ട് ഒഴിക്കാം. ഇതാണ് നമ്മുടെ അവൻ. അവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെച്ചതാണ് നമ്മളത്. എന്നിട്ട് അതൊന്ന് നമുക്ക് കവർ ചെയ്യാം. ആദ്യമൊരു മൂടി വെച്ചു. പിന്നെ നമ്മളൊരു ടർക്കി ഉണ്ട്, അത് മൂടി. പിന്നെ ഒരു കനം വെച്ചു കൊടുത്തു. 30 മിനിറ്റ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ തീ ഒന്ന് സിമ്മിലിട്ടിട്ട് നമ്മളിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കുക. ഓക്കെ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടത് കഴിക്കാൻ സീരിയസ്ലി നല്ല രസമുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും.